എംഎസ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാക്സിൻ എടുക്കാത്തവർക്കും ഇനി മുതൽ പുറത്തിറങ്ങാം എന്നുള്ളൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഒരുപക്ഷെ സർക്കാരിൻ്റെ പുതിയ തീരുമാനങ്ങൾ നമ്മൾ ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും കടകൾ തുറക്കാം, എന്താ സുഖം, എന്താ പറയുക, നല്ലൊരു സന്തോഷമൊക്കെ തോന്നി. പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നും ശക്തമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു. ഒരു ഡോസ് വാക്സിൻ എടുക്കാത്തവർ പുറത്തിറങ്ങുന്നതിനോട് യാതൊരുവിധ യോജിപ്പുമില്ല. വാക്സിൻ എടുത്തവർക്കും RT-PCR ടെസ്റ്റ് നെഗറ്റീവായവർക്കും 72 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്തവർക്കും മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ്, അല്ലെങ്കിൽ കേരള സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്ത്. ജനങ്ങൾ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, വാക്സിൻ എടുക്കാൻ ഞങ്ങൾ റെഡിയാണ്, വാക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അത് കോവാക്സിൻ ആയാലും ശരി കോവിഷീൽഡ് ആയാലും ശരി, അതിൻ്റെ പ്രശ്നങ്ങൾ വേറെയാണ് കേട്ടോ. കോവാക്സിൻ എടുത്തവർക്ക് ഇന്ത്യ വിട്ട് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കോവിഷീൽഡ് നിർബന്ധമാക്കപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പേരിൽ കോടതിയിൽ കേസ് കൊടുക്കാനുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഒക്കെ അവിടെ നിൽക്കട്ടെ, വാക്സിൻ എടുക്കാൻ ജനങ്ങൾ ശരി റെഡിയാണ്. പക്ഷേ 780 രൂപ കൊടുത്തിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയി വാക്സിൻ എടുക്കേണ്ട ഒരു രീതിയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. അതായത് സ്വകാര്യ ആശുപത്രികളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ എന്ത് ലഭിക്കുന്നുണ്ട്, വാക്സിൻ സുഗമമാണ്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വാക്സിൻ ഇല്ല. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വാക്സിൻ 10 ലക്ഷം കിട്ടിയാൽ പിറ്റേന്നില്ല. ബുക്ക് ചെയ്ത സ്ലോട്ട് ബുക്ക് ചെയ്തവർ ഇപ്പോഴും കുത്തിയിരിക്കുകയാണ്. പോരാത്തതിന് ലോകാരോഗ്യ സംഘടന പറയുകയാണ് 3-ാമത്തെ വാക്സിനും കൊടുക്കണം, എന്നാലേ ജനങ്ങളെ പുറത്തുവിടാൻ പറ്റുള്ളൂ. ബൂസ്റ്റ് വാക്സിൻ, ബൂസ്റ്റർ വാക്സിൻ, ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് കഴിഞ്ഞ് 3-ാമത് ബൂസ്റ്റർ ഡോസ് വാക്സിനും കൂടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഗവൺമെൻറ് പറയുന്ന ലോകാരോഗ്യ സംഘടന പറയുകയാണ്. പക്ഷേ ഇവിടെ ഒരു ഡോസ് വാക്സിൻ പോലും എടുക്കാൻ 780 രൂപ കൊടുത്തിട്ട് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട രീതിയിലേക്ക് ജനങ്ങളുടെ ജീവിതം മാറുകയാണ്. കാര്യം പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ജില്ല വിട്ട് ജില്ലയിൽ നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ ദിവസവും 72 മണിക്കൂർ കഴിയുമ്പോൾ, അത് 72 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ ഒരിക്കൽ ടെസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അതും 1500 രൂപയുടെ ടെസ്റ്റ് ചെയ്യണം. എന്താ ഗവൺമെൻറ് ഇത്തരം കോമാളിത്തരത്തിലുള്ള ഒരു ചിന്തകൾ പോലും ഇല്ലാതെ, ഏതാ ഈ വിദഗ്ധ സമിതി, എൻ്റെ ചോദ്യം അതാണ്. വിദഗ്ധ സമിതിയുമായി ഉന്നതതല യോഗം ചേർന്നു, ഉന്നതതല യോഗം, ഏതാണ് ഈ തല, ഏതാണ് ഈ ഉന്നത തല, അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇത്രയും വിഡ്ഢിത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് സർക്കാരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? വ്യാപാരികളടക്കം പ്രതിഷേധത്തിന് ഇറങ്ങാൻ പോവുകയാണ്. തിങ്കൾ മുതൽ ശനി വരെ കടകൾ തുറക്കുന്നതല്ല, ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവരെ കടകളിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങാമെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് വരുന്നത് കുട്ടികളാണ്, പ്രായക്കാരാണ്, യുവാക്കളാണ്. 18 വയസ്സിൻ്റെ മുകളിലേക്കും 18 വയസ്സിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന യുവാക്കളും യുവതികളുമാണ് ഏറ്റവും കൂടുതൽ വീട്ടിലുള്ള കിടപ്പിലായ അച്ഛനെയും അമ്മനെയും സഹായിക്കുവാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ പുറത്തുപോയി വാങ്ങുന്നത്. അവർക്കൊക്കെ ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് കുറവാണ്. ഇന്ന് കേരളം തുറന്നു കൊടുത്തിട്ടും തിരക്കുകൾ കടകളിൽ കുറവാണ്. ഒരു പാല് വാങ്ങാൻ പോലും ഒരു യുവാവ് പുറത്തേക്ക് വരുന്നില്ല. പുറത്തേക്ക് വന്നാൽ ഫൈൻ അടിക്കണം. ഒരു 10 രൂപയുടെ ഒരു പപ്പടം വാങ്ങാൻ 1500 രൂപയുടെ ടെസ്റ്റ് RT-PCR എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സർക്കാരെ, അത് എവിടുത്തെ ന്യായമാണ്? നിങ്ങൾ എന്ത് നിയമങ്ങളാണ് പുറത്തേക്ക് വിടുന്നത്? കോടതികൾ പോലും നിങ്ങളെ പരാമർശിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കേന്ദ്രവും കേരളത്തെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്താ നിങ്ങളുടെ പ്രശ്നം? അതാ മനസ്സിലാവാത്തത്. ഇനിയും 4 വർഷം ഭരിക്കാനുണ്ട് എന്ന് വിചാരിച്ച് ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് കൊണ്ടുവരികയാണോ? സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാ വോട്ട് ചെയ്ത് കേട്ടോ, ഓർക്കണം. ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ വലിയ പ്രശ്നമാവും. ജനങ്ങൾ ഇപ്പോഴും നിശബ്ദമായിട്ട് സൈലൻ്റായിട്ട് ക്ഷമിച്ചു നിൽക്കുകയാണ്. ഈ വാക്സിൻ്റെ കാര്യത്തിൽ കൂടി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഇമീഡിയറ്റ് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാത്തൊരു പ്രശ്നമൊന്നും അല്ലല്ലോ. കേന്ദ്രത്തിൽ നിന്ന് എത്രയോ വാക്സിൻ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ അതിലൊരു 70% വാക്സിനോളം നിങ്ങൾ സ്വകാര്യ ആശുപത്രികൾക്ക് ക്യാഷിന് കൊടുക്കുകയാണെന്നുള്ളതിൽ പല അഭ്യൂഹങ്ങളും കേരളത്തിൽ പരക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പറയുകയാണെങ്കിൽ ബേബിയിലൊക്കെ ഇഷ്ടം പോലെ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലൊക്കെ ഇഷ്ടം പോലെ വാക്സിൻ എടുക്കാൻ ക്യൂ നിൽക്കുകയാണ്. 780 രൂപ ആ 2500 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 200 ഒരു 20 രൂപയുടെ കോയിനും തിരിച്ചു തരും. അത്രയും അവർ കൃത്യമായിട്ട് ഇത്ര ആൾക്കാർക്കുള്ള വാക്സിൻ എന്ന് പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ബുക്ക് ചെയ്താൽ, ഈ സമയത്ത് ബുക്ക് ചെയ്താൽ നാളെ ഒരു 11 മണി അല്ലെങ്കിൽ 4 മണി സമയമാകുമ്പോൾ വാക്സിൻ കിട്ടും. പുറത്തൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളില്ലേ,
എത്രയോ കഷ്ടപ്പാടുണ്ട് സാധാരണ ജനങ്ങളുടെ വാക്സിൻ്റെ പ്രശ്നത്തിൽ നിങ്ങൾ വീണ്ടും അവരെ ദുരിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നും ശരിയല്ല, സിസ്റ്റം ശരിയല്ല, ഒന്നും കൂടി ചിന്തിക്കണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോട് MS മീഡിയയുടെ സബ്സ്ക്രൈബേഴ്സും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. വാക്സിൻ്റെ കാര്യത്തിൽ കൂടി നിങ്ങളൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഇറ്റ്സ് മീ MS മീഡിയ, ഇനി എന്തിന് വേറെ മീഡിയ. പ്രതികരിക്കാനുള്ളത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻസ് അല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വോട്ട് ചെയ്തു പോയത് കൊണ്ടല്ല, കുറ്റബോധം കൊണ്ടല്ല, പറയുവാൻ അവർക്ക് മടിയാണ്. ഇനിയും 4 കൊല്ലമുണ്ട് ഭരിക്കാനെന്ന് നിങ്ങളെങ്കിലും മനസ്സിലാക്കി, അതിനുശേഷം നിങ്ങൾക്ക് ഭരണം വേണ്ടേ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു നോക്ക്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. അത്രേ പറയാനുള്ളൂ. ഇറ്റ്സ് മീ MS മീഡിയ, ഇനി എന്തിന് വേറെ മീഡിയ. ബൈ.